പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്കൊരു ക്രാഫ്റ്റ് ഞാൻ യൂട്യൂബിൽ കണ്ടതാണ്, ഇപ്പോൾ 2-3 മാസം മുമ്പ് ഞാൻ കണ്ടതാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ചാനലിൻ്റെ പേരാന്നുള്ളത് ഏതാന്നുള്ളത് ഞാൻ മറന്നുപോയി. അപ്പോൾ അന്ന് മുതലൊന്ന് ചെയ്ത് നോക്കണം എന്ന് കുറേ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് എന്തായാലും അങ്ങനെ ആവട്ടെ എന്ന് ഓർത്തു. അപ്പോൾ പലരും കണ്ടിട്ടുള്ള ക്രാഫ്റ്റ് ആയിരിക്കും, വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ക്രാഫ്റ്റാണ്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. ആ ബെല്ലൈക്കണെ പ്രസ് ചെയ്യുമ്പം ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ആ ഒരു ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താലാണ് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രാഫ്റ്റിനായിട്ട് നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കുപ്പിയാണ്. അപ്പോൾ നമ്മൾ ഏത് ടൈപ്പ് കുപ്പി വേണമെങ്കിലും എടുക്കാം. എന്നുവെച്ചാൽ കുപ്പിയുടെ ഡിസൈൻ ഒന്നും ഇല്ലാത്ത ടൈപ്പ് വേണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് പോലെ പ്ലെയിൻ ആയിട്ടുള്ള വേണം. അപ്പോൾ നമ്മൾ വെള്ളം വാങ്ങിക്കുന്ന കുപ്പിയൊക്കെ ആണെങ്കിൽ അത് ചെറിയ ഡിസൈൻ കാണും. അപ്പോൾ അങ്ങനെയുള്ളത് പാടില്ല. പിന്നെ നമുക്ക് വേണ്ടുന്നത് അതായത് പോലെ ഒരു ടേപ്പാണ്. പിന്നെ നമുക്ക് ഫാബ്രിക് കളർ, അത് ഇഷ്ടമുള്ള കളർ ഏതാണെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് റെഡും വൈറ്റും കൂടിയാണ് കേട്ടോ. പിന്നെ നമുക്കൊരു ബ്രഷ്, പിന്നെ നമുക്ക് പശ, ഇത്രയും സംഭവങ്ങളാണ് വേണ്ടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ കുപ്പിയിലതാ ഇതുപോലെ ടേപ്പ് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഒരു 1/2 ഇഞ്ച് വീതിയുള്ള ടേപ്പാണ് കേട്ടോ. 1 ഇഞ്ച് വീതികളുള്ള ടേപ്പൊക്കെ ആണെങ്കിൽ നമുക്കിത് ഒരു ലെയർ ഒട്ടിച്ചാൽ മതി. അപ്പോൾ 1/2 ഇഞ്ച് ഉള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരിയോട് വീതി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലെയറും കൂടി ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ കുപ്പിയുടെ കുറച്ച് ഭാഗം നമ്മൾ വിട്ടതിന് ശേഷം മുകൾ ഭാഗത്തും ദാ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ അത് അതും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുപ്പി നന്നായിട്ട് പെയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. ഞാനിവിടെ റെഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒട്ടിച്ചിരിക്കുന്ന ടേപ്പിൻ്റെ മുകളിലേക്ക് പോകാതെ തന്നെ ഇതുപോലെ ചെയ്തെടുക്കുക. ടേപ്പിൽ ഒരല്പം പറ്റിയെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ആ കുപ്പിയുടെ വക്കിൻ്റെ ഭാഗവും ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇടഭാഗം നമ്മൾ വിട്ടുകളയുവാണ്, അവിടെ നമ്മളൊന്നും ചെയ്യുന്നില്ല. ഇനി നമ്മളിതൊന്ന് ഉണങ്ങാനായിട്ട് വെക്കുവാണ്. അപ്പോൾ ഈ ഉണങ്ങുന്ന സമയത്ത് നമ്മളിനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് അരിമണികൾ ഇല്ലെങ്കിൽ നമുക്ക് ബീഡ്സ്, ചെറിയ ചെറിയ ബീഡ്സ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നെല്ലില്ലേ, നെല്ലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അത് ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ കുറച്ച് നമ്മുടെ ഈ വെള്ളരിയില്ലേ, വെള്ളരിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതൊരു 4-5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പകുതി എടുത്തിട്ട് നമുക്ക് റെഡ് കളറ് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഫാബ്രിക് പെയിൻ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഉണങ്ങാൻ വെക്കുക. പെട്ടെന്ന് തന്നെ നമുക്കത് ഡ്രൈ ആയി കിട്ടും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് വൈറ്റ് കളറുള്ള പെയിൻറ്റും കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ കുപ്പി രണ്ടും നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരല്പം പശയെടുത്ത് അതിനകത്ത് ഒരല്പം വെള്ളം കൂടി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഒരുപാട് പശയൊന്നും എന്താ പറയുക, വെള്ളമൊന്നും ചേർക്കണ്ട. നമ്മളൊരു 1.5 സ്പൂണോളം പശ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്കൊരു 1/2 സ്പൂൺ വെള്ളം, അതായത് നമുക്ക് ഈ പശയൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എങ്കിലാണ് നമ്മൾ ആ കുപ്പിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് വരത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 സ്പൂൺ ഏകദേശമൊക്കെ ചേർത്താൽ മതി. അതിന് ശേഷം നമ്മളിത് കുപ്പിയിലേക്ക് ഈ ഒരു പശ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ഉണങ്ങാൻ വെച്ചിരുന്ന ആ ഒരു എന്താ പറയുക, അരിയില്ലേ, അത് രണ്ടും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. റെഡ് കളറും അതുപോലെ തന്നെ വൈറ്റ് കളറും കൂടെ രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇനി നമുക്ക് ആദ്യം നമ്മൾ പെയിൻറ്റ് ചെയ്ത പോലെ തന്നെ ആ ഒരു ടേപ്പിലേക്ക്, ടേപ്പിൻ്റെ മുകളിലേക്ക് പോവാതെ തന്നെ നമുക്കിതുപോലെ പശ പുരട്ടി കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ രണ്ട് രീതിയിൽ ഈ കുപ്പി ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു കുപ്പിയിൽ ഫുള്ളായിട്ട് തന്നെ പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്, ഒരു കുപ്പിയിൽ ഇതാ ഇത് ഈ ഒരു രീതിയിലുമാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പശ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബീഡ്സ് എന്നാണ് എപ്പോഴും വായി വരുന്നത്, നമ്മൾ ഈ റൈസ് നമ്മൾ ഈ കുപ്പിയുടെ മുകളിലേക്ക് ഇങ്ങനെ വിതറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ടേപ്പ് ഒട്ടി ചേർന്ന് അങ്ങ് വലിച്ച് അതങ്ങ് കളയാം നമുക്ക്. അപ്പോൾ നല്ല കിടിലം എന്നാ പറയണ
flower vase pole namaku kittittund appo da randamatha kuppi njan adu pole thana cheyidettittund ṭo randamatha kuppi full aayittu thana ange cheydu appo enikku ishtapetta randamatha daanu ṭo aadithe kaanu appo namaku ee pettana showcase lokka vekkan pattuna oru idayittu maati edukkan verade idu pole da kuppi enna verade kalayanda appo innathe video ithrayey ullo ellavarkum video ishtapettu ennaanu karuthunnathu ishtapettu engil marakkathe enna like cheyga adu pole thana mattullavare arivilekkayitte video enna share cheyidu kodukka. Appo veendum oru video mai kaanunnavare bye.